എനിക്കറിയില്ല, ഞാൻ ആദ്യമായിട്ട് കാണുക. നിന്നെ മനസ്സിലായി കാണൂ. ഞാൻ മുഖം മറച്ചിരുന്നു, പിന്നെ ഇരുട്ടും. ഏയ് മനസ്സിലായി കാണില്ല. ഇത് പുലിപോലാകും. ഇതൊന്നും വേണ്ടാന്ന് ഞാൻ അന്നേ പറഞ്ഞതല്ലേ മോഹനാ. പിന്നെ നമ്മൾ അനുഭവിക്കേണ്ട കോടിക്കണക്കിന് സ്വത്തിന് ഏതോ ഒരു തെണ്ടിപ്പടനെ അവകാശിയാക്കി നോക്കിയാ പയ്യൻ കെട്ട് നോക്കിയിരിക്കണോ? നിനക്ക് അവരെ കണ്ട തിരിച്ചറിയാൻ കഴിയും? കഴിയും. ഇനി സൂക്ഷിക്കണം, വളരെയധികം സൂക്ഷിക്കണം. എന്നാലും ഈ കൊട്ടാരത്തില് അത്ര വലിയ വീരന്മാരാരാ? വീരനോ? അവൻ വന്നോ? ആര്? വീരേന്ദ്രൻ, പത്മിനിയുടെ മകൻ വീരേന്ദ്രന്റെ കാര്യമാണോ പറഞ്ഞത്? ഈശ്വരൻ സഹായിച്ച് ഇനി ആ നാശത്തെ കൂടെ ഇങ്ങോട്ട് കെട്ടിയെടുക്കാത്തതിന്റെ ഉറവേ ഉള്ളൂ. എന്താ ജനാർദ്ദൻ നീ പറഞ്ഞത്? ഒന്നുമില്ല, ഉറക്കം കളയാണ്ട് പോയി കിടന്നോളൂ. മണി എഴുന്നേക്കടാ. എടാ, ഞാനിന്നെ എണീക്കില്ല. വിശന്ന് വിശന്ന് ഹൃദയം പൊട്ടി ഞാനിപ്പോ ചാകും. വിശന്നിട്ട് ഹൃദയം പൊട്ടി ഇന്നേവരെ ആരും ചത്തിട്ടില്ലടാ. അവസാനമായി എനിക്കൊരാഗ്രഹമുണ്ട്. നീയും മായി സുഖമായി ജീവിക്കണം. നിങ്ങൾക്ക് ജനിക്കുന്ന കുഞ്ഞിന് എന്റെ പേരിടണം. അത്രയും വേണോടാ? എടാ നിന്നെ പോലെ തന്നെ ഞാനും, എനിക്ക് വിശക്കുന്നില്ലേ, കുറച്ചൊക്കെ സഹിക്കണോടാ? എന്റെ തമ്പ ചത്ത ഞാൻ സഹിക്കും, വിശപ്പ് സഹിക്കാൻ പറ്റില്ലടാ. പണ്ടാറടങ്ങാൻ എനിക്ക് വാ, പലതും കിട്ടുമെന്ന് നോക്കാം. വാടാ. എന്താ ആരും ഒന്നും കഴിക്കാത്തത്? കഴിക്കേ. ഇപ്പൊ ഒന്നും വേണ്ട, ഞങ്ങൾ കളിക്കാൻ പോക്കോട്ടെ. വേണ്ട, മുഴുവൻ കഴിക്കാതെ ഇവിടുന്ന് അനങ്ങിയിട്ടുണ്ട്. അടിച്ചു തോലിരിക്കും ഞാൻ. ഞാൻ ഭക്ഷണം കഴിച്ചു വരുമ്പോഴേക്കും മുഴുവൻ കഴിച്ചോണം കേട്ടോ. മാമന്മാരെ മനസ്സിലായ മക്കളെ? ഇങ്ങനെ ചോദിച്ചാൽ കുട്ടികൾക്ക് മനസ്സിലാവില്ല. നമ്പൂരി ഭാഷ ചോദിക്കണം. എങ്കിൽ എഴുന്നള്ളിക്ക്. മാമന്മാരെ മനസ്സിലായ മക്കൾക്ക്. ശവം മാറി. നിങ്ങൾക്ക് ആഹാരം കഴിക്കണ്ടേ? കഴിച്ചാൻ പോണോ? ആഹാരം കഴിച്ചിട്ട് നമുക്ക് കഴിച്ചാൻ പോവാ. ആഹാരം കഴിക്കണ്ട എങ്ങനെയെന്ന് മാമൻ കാണിച്ചു തരാ. അങ്ങനെ എടുത്തിട്ട് ഇതെങ്ങനെ എങ്ങനെ ആക്കിയിട്ട് പിന്നെ ഇതാ. അങ്ങനെയല്ല, ഇങ്ങനെ എടുത്തിട്ട് നോക്കി നിൽക്കാതെ നടക്കുക. ഒന്ന് നിൽക്കുക, ക്ഷമിക്കണം, എനിക്ക് ആളെ മനസ്സിലായില്ല. സാരമില്ല, നോക്കി ക്ഷമിച്ചിരിക്കണം. അല്ല, ഒന്ന് പരിചയപ്പെടുന്നതിൽ വിരോധമുണ്ടോ? പക്ഷേ ഞങ്ങൾക്കൊന്ന് പരിചയപ്പെട്ടേ പറ്റൂ. നീ ആരാടാ? അവനെ ഒന്നും ചെയ്യണ്ട, അവൻ എന്റെ കൂടെ വന്നതാ. ഞാൻ അവന്റെ കൂടെ വന്നതാ. അച്ഛാ ദേ, അവൻ എന്റെ കഴുത്തിന് പിടിച്ചല്ലേ ആ ദുഷ്ടൻ. ഹലോ, എന്താ ഇവിടെ? ഇയാളെ അറിയോ? ഞങ്ങൾക്ക് ആർക്കും മനസ്സിലായിട്ടില്ല, ആരാന്ന് ചോദിച്ചിട്ട് പറയണില്ല. ഇത്രയും നേരം ഞാനിവിടെ പ്രതിമ പോലെ നിന്ന് കൊടുത്തു. ഒരാളെങ്കിലും എന്നെ തിരിച്ചറിയുന്ന പ്രതീക്ഷിച്ച് ഇവർക്ക് ആർക്കും എന്നെ മനസ്സിലാവാത്ത സ്ഥിതിക്ക് ഇനി ഞാനിവിടെ നിൽക്കുന്നതിൽ അർത്ഥമില്ല. അതേ, ഒരു നിമിഷം പോലും നോമ ഇവിടെ നിൽക്കില്ല. നടക്കുക, അങ്ങോട്ട് മാറുക. നിൽക്കുക. വല്യ മാമേ, എനിക്ക് മനസ്സിലായില്ല കുട്ടി. വല്യ മാമേ, വല്യ മാമ എങ്കിലും എന്നെ തിരിച്ചറിഞ്ഞല്ലോ. നല്ല വല്യ മാമ, സ്നേഹമുള്ള വല്യ മാമ. അഞ്ചു വയസ്സുള്ളപ്പോ കണ്ടതാ ഞാൻ ഇവനെ. ഇപ്പൊ ഒറ്റ നോട്ടത്തിൽ ഞാൻ തിരിച്ചറിഞ്ഞു. അതാ രക്തം എന്ന് പറയുന്നത്.